ഇത്രയും നാൾ ശാന്തമായി പൊക്കൊണ്ടിരുന്ന ഈ ഒരു സ്ഥലം എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇത്രയും തിരക്കായി? ഹൈപ്പർ മാർക്കറ്റിനുള്ളിൽ തന്നെ ഫുഡ് കിട്ടുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് പേര് പോലും അറിയാത്ത പലതരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഫ്രൈഡ്, ഗ്രിൽഡ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ. ഈ വീഡിയോ എടുക്കുന്നത് ചെറിയൊരു സങ്കടത്തിലാണ്. അതെന്താണെന്ന് ഞാൻ വീഡിയോയ്ക്കുള്ളിലേക്ക് പോയിട്ട് പറയാം. കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. എന്തായാലും നിങ്ങളത് കണ്ടിട്ടുവാ. ഞാൻ എന്തിനാണ് ഇൻട്രോയിൽ ചെറിയ സങ്കടം എന്ന് പറഞ്ഞതിൻ്റെ കാരണം പറയാം. അതായത് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ സംസാരിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ കണ്ടിന്യൂസ് നിങ്ങൾ എന്തൊക്കെ ഞാൻ സംസാരിക്കുന്നു ഇപ്പോൾ, അതെല്ലാം ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തതാണ്. എവിടെ വെച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ ആ ക്ലിപ്സ് കുറച്ച് കണ്ടില്ലേ, കുറേ കടൽ തീരം, അതായത് കോവളം ബീച്ചിൽ നമ്മൾ എടുത്ത വീഡിയോ ആണത്. അതായത് രാവിലത്തെ സൂര്യോദയമൊക്കെ കണ്ടു കഴിഞ്ഞ് നല്ല അടിപൊളിയായി പീസ്ഫുൾ അന്തരീക്ഷത്തിലേക്ക് ഇരുന്ന് അങ്ങനെ ഇരുന്ന് സംസാരിച്ചതാണ്. പക്ഷേ ചില സാങ്കേതിക തകരാറുകൾ കാരണം ആ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ഓഡിയോ ഇല്ല. ഞാൻ ഫസ്റ്റ് ഇൻട്രോ പറയുന്നതിൻ്റെ വീഡിയോ മാത്രമുണ്ട്. ഇതോ ഇങ്ങനെ ഇരുന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ എന്തിനോ വേണ്ടി ഇങ്ങനെ ഞാൻ സംസാരിക്കുക, വായിട്ട് ചലച്ച്. പക്ഷേ എൻ്റെ തെറ്റാണ്, അത്രയും സംസാരിച്ചിട്ട് ഒരെണ്ണം പോലും ഓഡിയോ റെക്കോർഡായില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഡേ നിനക്ക് ഞാൻ അവിടെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു കാര്യമില്ല, ഇങ്ങോട്ട് വാ. ഓക്കെ, കണ്ടല്ലോ, ഇതേപോലെ ഞാൻ സംസാരിക്കുമായിരുന്നു. പക്ഷെ അതെൻ്റെ തെറ്റായതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി ശരിക്കും വിഷയത്തിലേക്ക് വരാം. അതായത് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 17/12/2021. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലുലു മാളിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു ഇന്നലെ. ഇന്ന് നമ്മളത് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, എന്താണ് ഇവൻ കഴിഞ്ഞ വീഡിയോ കണ്ണൂർ ട്രിപ്പ് വെച്ച് അവസാനിച്ച് അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണല്ലോ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഞാൻ ആ വീഡിയോ കഴിഞ്ഞ് ഞാൻ വന്നായിരുന്നു, നാട്ടിൽ വന്നു, വേറെ കുറച്ച് വീഡിയോസ് എടുത്തു. പക്ഷേ ആ വീഡിയോ ഇടാൻ സാധിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ലുലുമാളിൻ്റെ ഓപ്പണിങ്, അത് ഇട്ടേ പറ്റത്തുള്ളൂ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലുലുമാൾ എന്നൊക്കെ പറയുമ്പോൾ, ഇത്രയും നാളെ എറണാകുളംകാർക്കായിരുന്നു ലുലുമാൾ എന്ന് പറയുന്ന ഐറ്റം. നമ്മൾ പത്തനംതിട്ടക്കാർക്ക് അങ്ങനെ പറയാനായിട്ട് ഇവിടെ മാൾസും ഇല്ല, ഭാവിയിൽ വരുമായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എറണാകുളത്തെ തിരുവനന്തപുരത്തെ ഫ്രണ്ട്സുണ്ട്, അവർ തമ്മിൽ എപ്പോഴും ഇരുന്നടി, അതായത് നിനക്ക് ലുലുമാളുണ്ടോ, നിങ്ങൾക്ക് പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ടോ, അങ്ങനെ 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 രണ്ടുപേരും നല്ല രസമാണ് കേട്ടോ. കാരണം നമ്മൾ രണ്ടിൻ്റെ ഇടയ്ക്ക് എവിടെയും പറ്റാത്തതുകൊണ്ട് നമ്മൾ മിണ്ടാതിരുന്ന് കേൾക്കും. ഇതെന്ന് പറയുന്നൊരു എന്താ പറയുക, നമ്മുടെ ബാഹുബലി സിനിമയൊക്കെ പറയുന്നില്ല ബ്രഹ്മാണ്ട ഐറ്റം എന്നൊക്കെ പറയാലോ. വേറൊരു കാര്യം പറയാം, ഞാനിത് ആദ്യമേ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കേണ്ട, അതായത് എന്താ പറയുന്നത്, ആ മാളൊരു രക്ഷയില്ലേ കേട്ടോ, സൂപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിളിപ്പും കിളിയും കിളിക്കൂടൊക്കെ പാറി നടക്കുന്നതെന്ന് പറയത്തില്ല. ആ ഒരു ഐറ്റം വരുന്നത് ഞാൻ അതിനകത്ത് കയറി കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ അതിനകത്തുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. ആദ്യം അറിയാൻ വേണ്ടി വരിക, അതൊന്നും വേണ്ട, നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് എനിക്ക് ചെറുതായിട്ട് നോട്ട് ചെയ്യേണ്ടെന്ന് തോന്നി, അത് നിങ്ങൾക്ക് ചിലപ്പോൾ തീർത്തുതരാൻ പറ്റുമായിരിക്കും. അതായത് ഞാൻ ഇവിടുന്ന് ട്രെയിനിൽ പോകാനായിരുന്നു ആദ്യം പ്ലാൻ ഇട്ടത്, പക്ഷേ അത് നടന്നില്ല, ട്രെയിൻ മിസ്സായി, കുറച്ച് ട്രെയിനിൽ ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെയൊക്കെ പ്രശ്നം കാരണം KSRTC വഴിയാണ് പോയി, തമ്പാനൂർ ഇറങ്ങി കിഴക്കേക്കോട്ട വരെ നടന്നു പോയി. അവിടെ നിന്ന് നമുക്ക് ഈ സൺറൈസൊക്കെ കാണണമല്ലോ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അത് പറ്റിയില്ലെങ്കിൽ നേരത്തെ ചെല്ലണം എന്ന് വിചാരിച്ച് ഞാൻ കോവളം ബീച്ചിലേക്ക് പോകാൻ വേണ്ടി പോയി. ഓട്ടോയെ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് ആദ്യം ഓട്ടോക്കാരോട് ചോദിച്ചപ്പോൾ 450 രൂപ. എനിക്കറിയില്ല, അതായത് നമ്മളങ്ങനെ എന്നും തിരുവനന്തപുരം അങ്ങനെ പോകേണ്ട സാഹചര്യം വരാത്തതുകൊണ്ട് നമുക്കതറിയേണ്ട കാര്യം വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചപ്പോൾ 450 രൂപ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ തിരുവനന്തപുരംകാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം, ശരിക്കും തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽനിന്ന് നമ്മുടെ കോവളം ബീച്ച് വരെ എത്ര രൂപയാണ് ഓട്ടോ ചാർജ് എന്ന് അറിയുവാണെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക. ഈ കോവളം ബീച്ച് എന്നുള്ള ഐഡിയ വരുന്നതിനെ ഞാൻ ശരിക്കും പ്ലാൻ ചെയ്ത ഒരു മോർണിംഗ് ഒരു ടൈമിലേക്ക് അങ്ങ് പോകാം, അതൊരു 5-6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോഴാണ് എന്തുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടി നേരത്തെ പോയി കേട്ട് ബീച്ച് കൂടി ഒന്ന് കണ്ടിട്ട് പൊക്കൂടാ എന്നുള്ള ചിന്ത വന്നു. എല്ലാം പെട്ടെന്നുള്ള പ്ലാനിങ് ആണല്ലോ അടിപൊളി, അതാണ് എനിക്ക് ഇച്ചിരി കൂടി ത്രില്ലും കൂടി വരുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ വിചാരിച്ച് പോയതാണ്. എനിക്ക് ശരിക്കും ഈ ഞാനിപ്പോൾ രണ്ടാമത് സംസാരിക്കുന്നുണ്ടല്ലോ, എത്രമാത്രം ആ ഒരു മൈൻഡ് ഫ്രീ ആയിട്ടാണ്, ആ ഒരു പോർഷൻ മാത്രം എനിക്ക് മിസ്സായി, ബാക്കി കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ആ ഒരു എന്താ പറയുന്നത്, ഒരു ഫ്രഷ്നെസ് എന്ന് പറയാലോ, ആ അതായിരുന്നു. ഞാൻ വീഡിയോ കാണിച്ചില്ലേ, നിങ്ങളിപ്പോൾ അതോ അവിടെ നിന്ന് ഒരിതും പറയുന്നുണ്ടല്ലോ,
അത്രയും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇപ്പൊ ഈ ചെറിയൊരു ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നല്ലേ, അതൊന്നും അല്ല, വേറെ ലെവൽ, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പുറത്ത് വെച്ച് എടുത്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമായിരുന്നു അതിങ്ങനെ ഫ്ലോപ്പായി പോയി. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ട്രൈ ചെയ്യാം. അടുത്ത് ഇതേപോലെ എവിടെയെങ്കിലും വരാതിരിക്കില്ല. ഇനിയും ഇപ്പോൾ ഒരേ അബദ്ധം പറ്റിയുണ്ട്, ഇനി നമ്മൾ ശ്രദ്ധിക്കും. ഞാനങ്ങനെ എൻ്റെ ഓരോ തെറ്റ് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ ഞാനിപ്പോൾ സംസാരിക്കുന്നില്ലേ, അതുപോലും ഓരോ ഞാൻ തെറ്റ് ചെയ്ത് 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 ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സഹായിക്കുന്ന എല്ലാവർക്കും, അതായത് കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു, അല്ലാതെ പേഴ്സണലായിട്ട് എനിക്ക് ഇൻസ്റ്റയിലും മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയും നിങ്ങൾക്കുള്ള വിലയേറിയ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. താഴെയും നമ്മുടെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലും അതറിയിക്കാം. ഇൻസ്റ്റയെ ഫോളോ ചെയ്യാത്തവരുണ്ട്, ഇപ്പം തന്നെ ഫോളോ ചെയ്യാം, എന്നിട്ട് അതിൽ കൂടെ അറിയിക്കാം. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. നമ്മളങ്ങനെ അതിരാവിലെ ഹൗറ ബീച്ചിലെത്തി. എന്തായാലും രാവിലത്തെ ഒരു എക്സസൈസിന് വേണ്ടി കുറച്ച് ദൂരം നമ്മൾ നടന്നാണ് വന്നത്. എന്തായാലും അതിരാവിലെ വേണ്ടാത്തൊന്നും ഇവിടെ ആരും ഇല്ല. ശരിക്കും ഈ സമയത്തൊക്കെ ആര് കാണാനാ എന്ന് പറഞ്ഞാൽ ഇരുന്നപ്പോഴാണ് ഇവിടെയുള്ള കുറച്ച് ചേട്ടന്മാർ, അതായത് ഇവിടെ സൈഡിലൊക്കെ ഹോട്ടൽ നടത്തുന്ന കുറച്ച് ചേട്ടന്മാരാണ്, അവർ പറഞ്ഞത് ശരിക്കും ഈ ഒരു സമയത്ത്, അതായത് നമുക്ക് ഒരാഴ്ച കൂടിയുള്ള ക്രിസ്മസിന്, ആ ഒരു സമയത്ത് ഇവിടെ നല്ല ആളുകളും ബഹളമായിട്ട് നിൽക്കേണ്ട ഒരു ടൈമാണ്. പക്ഷേ കൊറോണ എന്നുള്ള മഹാമാരി കാരണം ഇവിടെ ഒറ്റ മനുഷ്യരില്ല. ഞാൻ ഇവിടെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആരുമില്ല, ഞാനും കടലും മാത്രം എന്ന് പറയാം. ഒരു കാരണവശാൽ അതും നന്നായി, കാരണം ഇത്രയും ഒരു ഫീലിൽ ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് ഞാനും വിചാരിച്ചില്ല. എന്തായാലും നല്ലൊരു ഫീല്, കൊള്ളാം. ഇപ്പോൾ ഇവിടെ ഈ സ്പീഡ് ബോട്ട് ഇറക്കുന്ന കണ്ടോണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ പ്രസന്ന മാസ്റ്ററെ ഞാൻ കോളം ബീച്ച് വെച്ചപ്പോൾ കണ്ടത്. അപ്പം തന്നെ ഒരു ഫോട്ടോ ഞങ്ങൾ കീച്ച്, ഏതോ ഒരു ഷൂട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നാണ് അത്. കോവളത്ത് നിന്ന് നേരെ പ്ലാൻ ചെയ്തത് ലുലു മാളിലേക്കാണ്, പക്ഷെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് എവിടെ എത്തിയിരിക്കുന്ന അറിയാം. ഞാൻ കാണിക്കാവേ. സത്യം പറഞ്ഞാൽ ആഴിമല പ്ലാനിലില്ലായിരുന്നു, പെട്ടെന്ന് വന്നൊരു പ്ലാനാണ്. പക്ഷെ നമുക്കിവിടെ ഒത്തിരി നേരം ചിലവഴിക്കാൻ പറ്റത്തില്ല, കാര്യം ഇപ്പോഴേ നല്ല രീതിയിൽ വെയിലുമായി ഉച്ചയായി. നമുക്ക് മാക്സിമം ലുലു മാള് കണ്ടു തീർക്കാനുണ്ട്. നമുക്ക് എന്തായാലും ലുലു മാളിലേക്ക് വിടാം. നമ്മളങ്ങനെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലുലു മാളിൻ്റെ മുന്നിലുള്ള വീഥികളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളതിലേക്ക് കാലിട്ട് ചോക്കും. എന്തോ വലിയ കമൻട്രി പറയുന്ന പോലെ എന്നൊന്നും വിചാരിക്കേണ്ട, പക്ഷേ അതിനു മുമ്പ് ഇതിന് പുറത്തുള്ള കാഴ്ചകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അതായിരിക്കും ഏറ്റവും സൂപ്പർ എന്ന് പറയുന്നത്. അത്രയും നാൾ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ഈ ഒരു സ്ഥലം എത്ര പെട്ടെന്ന് ഇത്രയും തിരക്കായി. ഞാനിപ്പോൾ നിൽക്കുന്ന ലുലു മാളിൻ്റെ ഫ്രണ്ടിലുള്ള ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലാണ്, അതായത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് എൻ്റെ ബാക്കിലെ വ്യൂസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയാണ് ആ ബാക്കിലുള്ളത്. ഒരേ സമയം 3800 കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും. അതും 4 എൻട്രൻസുള്ള ഈ ലുലു മാളിൽ ഓരോ ഫ്രണ്ടിലും ഇവർ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ നിർത്തിയിട്ടുണ്ട്, എങ്ങനെ പോകണം എങ്ങോട്ട് പോകണം എന്നെല്ലാം പറഞ്ഞു തരാനായിട്ട്. അത്രയും പ്രോപ്പർ രീതിയിലാണ് ഇവിടെ എല്ലാവരും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം.
അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമാകാൻ പോകുന്ന ഒരു ബ്രഹ്മാണ്ട സംരംഭത്തിനുള്ളിൽ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഈ ഒരു ലുലുമാൾ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും ഒരു വേറിട്ട അനുഭവമായിരിക്കും തരാൻ പോകുന്ന, അതിലൊരു സംശയമില്ല. നിങ്ങളൊരു പക്ഷെ നല്ലൊരു ബ്രാൻഡഡ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നേരെ വണ്ടിയെടുത്ത് ഇങ്ങോട്ടങ്ങ് പോരും. അതായത് ഇവിടെ 300 നാഷണൽ ബ്രാൻഡുകളും ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുമാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടന്നുകൊണ്ട് തന്നെ പല ഷോപ്പുകളും ഇതുവരെ തുറന്നിട്ടില്ല. അത് കഴിവതും നേരത്തെ തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. അതായത് നിങ്ങൾ ലുലുമാളിൽ വരികയാണെങ്കിൽ മാക്സിമം മോർണിംഗ് തന്നെ വരാൻ നോക്കുക. കാര്യം ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് കയറുന്നത്. അപ്പം നിങ്ങൾക്ക് പതുക്കെ സാവധാനമായിട്ട് എല്ലാ കാര്യങ്ങളും തിരക്കി വാങ്ങുക എന്നുണ്ടെങ്കിൽ മാക്സിമം നേരത്തെ വരാൻ ശ്രമിക്കുക. ഈ ഒരു 200,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു ലുലുമാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റാണ്. അതായത് നിങ്ങളൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളെയും ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കയറിയാൽ മതി, ഇറങ്ങി വരുമ്പോഴേക്കും ടൈം ആവും. പക്ഷേ നിങ്ങൾക്കൊരു വീട്ടിൽ വേണ്ട എല്ലാ ആവശ്യമായ സാധനങ്ങളും ഇതിനകത്ത് നിന്ന് കിട്ടും. അതും പല റേറ്റുകളിൽ നിന്ന് നന്നായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ വില കുറച്ചുള്ളതും ഓഫർ കൂടിയതായിട്ടുള്ള പല സാധനങ്ങളും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിനകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ സാനിറ്റൈസ് ചെയ്ത് നമുക്ക് ഗ്ലൗസൊക്കെ തന്നിട്ടാണ് വിടുന്നത്. അതുകൊണ്ട് മാക്സിമം മാസ്ക് കൂടി ഇടാൻ ഓർക്കുക. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ക്രിസ്മസിൻ്റെ ഒരു സെക്ഷൻ മാത്രമാണ്. അതായത് ഇതിനകത്ത് ഫുൾ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവിടെ എല്ലാ സെക്ഷൻ്റെ എൻഡിൽ ഡീൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതായത് ഇവിടെ ഓരോന്ന് എടുക്കുന്നതിന് ഓരോ ഓഫറാണ്. ബൈ 1 ഗെറ്റ് 1 ബൈ 2 ഗെറ്റ് 1, അങ്ങനെ ഓരോ ഓഫറുകളാണ്. അപ്പോൾ അത് മാക്സിമം നോക്കി നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന അച്ചാറിൻ്റെ വെറൈറ്റീസാണ്. ഇത്രയും വെറൈറ്റീസ് അച്ചാറിലുണ്ടോ എന്ന് ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കിയത്. ഇതേപോലെ എല്ലാ ഐറ്റംസിലും അവർ പല വെറൈറ്റീസ് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത് നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉപയോഗിക്കുന്ന അരി, പരിപ്പ്, പയർ അങ്ങനെയുള്ള ചെറിയ ചെറിയ ധാന്യവർഗ്ഗങ്ങളില്ല, ആ ഐറ്റംസാണ്. ഈ ഒരു ഐറ്റമാണ് എന്നെ ഏറ്റവും കൂടുതൽ അമ്പരിപ്പിച്ചതെന്ന് പറയാം. കാര്യം ഞാൻ ഇത്രയും വെറൈറ്റീസ് ഓഫ് നട്ട്സ് ആദ്യമായിട്ടാണ് കാണുന്നത്. ബ്രസീലിയൻ നട്ട്സ് അങ്ങനെ പറഞ്ഞ് ഓരോ വെറൈറ്റീസ് ഓഫ് നട്ട്സ് ആണ്. അതും പൈസ കുറച്ച് കൂടുതലാണ്, ഏകദേശം. അടുത്തായിട്ടാണ് നമ്മൾ ഇവിടുത്തെ പഴത്തിൻ്റെയും പച്ചക്കറീൻ്റെയും കളക്ഷനിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പച്ചക്കറിയും പഴവും വേണം, ദേ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു രീതിയിലാണ് അവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ നിന്ന് അത് എടുത്തു പോകും. കാര്യം അത്രമാത്രം വെറൈറ്റീസ് ഓഫ് ആ ഇരിക്കുന്ന ഡേറ്റ്സ് എല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വെറൈറ്റീസ് ഓഫ് ഡേറ്റ്സ് കണ്ടിട്ടില്ല. പേരൊക്കെ വായിച്ചു നോക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഐറ്റംസ് ഉണ്ടല്ലേ എന്ന് മനസ്സിലായത്. അതൊരു വേറിട്ട അനുഭവമായിരുന്നു. ഹൈപ്പർ മാർക്കറ്റിനുള്ളിൽ തന്നെ ഫുഡ് കിട്ടുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് പേര് പോലെ അറിയാത്ത പലതരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. അതായത് സ്നാക്സ്, ഹോട്ട് ഫുഡ് വെജ്, ഹോട്ട് ഫുഡ് നോൺ വെജ്, ഫ്രൈഡേ, ഗ്രിൽഡ്, ബേക്ക്ഡ്, അങ്ങനെ പലതരത്തിലുള്ളത്. നമുക്കിവിടെ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് നമുക്ക് മുകളിലത്തെ ഫുഡ് കോർട്ടിൽ പോയിരുന്നു വേണം നമുക്ക് കഴിക്കാൻ. അതായത് ഇവിടെ നിന്ന് നമ്മൾ ബില്ല് ചെയ്തിട്ട് മുകളിൽ പോയി കഴിക്കണം. മാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് ബിരിയാണി പോലുള്ള റൈസ് ഐറ്റംസ് വാങ്ങുന്നത് തന്നെ അത് ഗ്രാം കണക്കിനുള്ള പൈസ റേറ്റിലാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ലുലുമാളിൽ കയറുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്, പക്ഷേ അത് സഹായിച്ചില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങി ഒന്ന് ടേസ്റ്റ് കൂടി ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ ഹൈപ്പർ മാർക്കറ്റിനുള്ളിൽ കയറിയിട്ട് തന്നെ കുറേ മണിക്കൂറുകളായി, സമയം പോകുന്നൊന്നും അറിയുന്ന പോലുമില്ല. ഞാനെന്തായാലും കഴിക്കാനുള്ള ഐറ്റം വാങ്ങി, അത് മുകളിൽ ചെന്ന് കാണിക്കാം. കൂടാതെ നമുക്കിവിടെ നിന്നൊരു ജ്യൂസ് കൂടി വാങ്ങണം. പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ ഇവിടുത്തെ കുറച്ചുകൂടി കാഴ്ചകളൊന്നും കണ്ടിട്ട് വാ.
ഞാനിപ്പോൾ ഒരു വാട്ടർമെലൺ ഫ്രഷ് ജ്യൂസാണ് വാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 രൂപയാണ്. ആ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ കൂടാതെ നമുക്കൊരു ചിക്കൻ മക്ലൂബ കൂടെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ 500 ഗ്രാമിന് 175 രൂപയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 400 സംതിങ് ഗ്രാം കിട്ടി 171 രൂപയ്ക്ക്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. മാത്രമല്ല സോഫ്റ്റ് റൈസും ചെറിയ രീതി ഫ്രൈ ചെയ്തിരിക്കുന്ന കോളിഫ്ലവറാണ്. നല്ല ടേസ്റ്റ് എന്നത് നല്ല ടേസ്റ്റ്. പിന്നെ നല്ല വലിപ്പമുള്ള ചിക്കൻ പീസും അടിപൊളിയായിട്ട് വെന്ത് സെറ്റ്. ഈ ഒരു ഫുഡ് കോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 2000 പേർക്ക് ഒരേ സമയത്ത് കഴിക്കാൻ പറ്റിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ്. കൂടാതെ എല്ലാ സ്ഥലത്തും വ്യത്യസ്ത തരത്തിലുള്ള ഫുഡ് ഔട്ട്ലെറ്റുകൾ കൂടിയുണ്ട്. ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഹോട്ട് ആൻഡ് സ്പൈസി ഔട്ട്ലെറ്റുകളെല്ലാം ലുലുവിൻ്റെ കോർണർ ഭാഗത്തും സ്വീറ്റ്സ് ഐറ്റംസ് എല്ലാം ലുലുവിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവസാനമായി ലുലു മാളിലെ തന്നെ ഏറ്റവും ബെസ്റ്റായ ചിൽഡ്രൻസ് അമ്യൂസ്മെൻറ്റ് പാർക്കായ ഫണ്ടൂരയിലെ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. ഞാനങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മുടെ ബുറൂജി മച്ചാൻ ഒന്ന് കണ്ടത്. പൊളി വൈബുള്ള മച്ചാൻ, അടിപൊളി. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരു തവണ കൂടി ഇങ്ങോട്ട് വരുന്നതായിരിക്കും. മറ്റൊരു കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. ഞാൻ നിങ്ങളുടെ പാവപ്പെട്ട ഇന്ത്യക്കാരൻ സൈനിങ് ഔട്ട്.